ഡോക്ടറെ തുടരുന്നു. ഡോക്ടർ നമ്മുടെ ഒരു കോളർ വെയിറ്റ് ചെയ്യുന്നു. ഹലോ. ഹലോ മാം, ഞാൻ ആലപ്പുഴയിൽ നിന്ന് വിളിക്കുകയാണേ. ചോദിച്ചോളൂ. മാം, ഞാൻ ആലപ്പുഴയിൽ നിന്ന് വിളിക്കുക, കേട്ടോ എന്റെ കേട്ടോ. ഗ്രാൻഡ് ഫാദറിന് വേണ്ടി വിളിക്കുകയാണ്. പറഞ്ഞോളൂ. ആൾക്ക് ഒരാഴ്ച മുന്നേ പനി വന്നു, ഡോക്ടറെ കാണിച്ചു, മരുന്ന് കൊടുത്തു, അസുഖം മാറി. പക്ഷെ ആൾക്കിപ്പം വിശപ്പില്ല. വിശപ്പില്ല, അതൊക്കെ താനേ വന്നോളും. വേറെ എന്തെങ്കിലും അസുഖങ്ങൾ ഉള്ള ആളാണോ ഗ്രാൻഡ് ഇല്ല, ഫാദർ? വേറെ ഇല്ല, ഇല്ല വേറെ ഒരു അസുഖവും ഇല്ല. ഇപ്പം ശരീരവേദനയുണ്ട്, പനി മാറി, ചുമയും അങ്ങനെയുള്ള കഹക്കെട്ടും അതൊക്കെ മാറി. പക്ഷെ ഇപ്പം വിശപ്പില്ല, ചോറും അങ്ങനെയുള്ള ഭക്ഷണങ്ങളും ഒന്നും ഒന്നും കഴിക്കാൻ കഴിക്കല്ലേ. തോന്നില്ല. ലിവറിന് പ്രശ്നം ഉണ്ടായിരുന്നോ ഗ്രാൻഡ് ഫാദറിന്? ഇല്ല, ആള് മദ്യപിക്കുമായിരുന്നു, അങ്ങനെ ഒരു അത് മാത്രം, കുഴപ്പമില്ല. അതിന്റെ കുഴപ്പമേ ഉള്ളൂ. പ്ലേറ്റ്ലെറ്റ് കുറഞ്ഞിരുന്നോ? അതും അത് അറിയില്ല. അതറിയില്ല പക്ഷെ അല്ലേ. ആള് ഇപ്പം 5 കിലോ കുറഞ്ഞിട്ടുണ്ട്. അത് സാരമില്ല. വേറെ ഈ ലിവറിന് പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ, അത് തന്നെ മാറിക്കോളും. എന്താ ചെയ്ത്, ഒരിക്കൽ മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാ, ഇപ്പം ടൈഫോയിഡൊക്കെ വന്നിട്ട് നമ്മൾ കുറച്ച് നാൾ കൊണ്ട് ശരിയാവുന്നത് പോലെ തന്നെ ഇതും ശരിയാവും. പേടിക്കാനില്ല. ഏതായാലും മുത്തശ്ശനെ കുറിച്ച് കരുതലുള്ള കൊച്ചുമോൾ തന്നെ അല്ലേ ഡോക്ടർ. ഈ ഡെങ്കു ഷോക്ക് സിൻഡ്രോം എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെങ്കി ഷോക്ക് സിൻഡ്രോം എന്ന് പറഞ്ഞാൽ വേറൊരു കോംപ്ലിക്കേഷനാണ്. ഇത് എല്ലാ പനികളും, ഇപ്പം പല പനികളിലും ഇത് ഉള്ളത് തന്നെയാണ്. പ്രഷർ പെട്ടെന്ന്, അതിൻ്റെ ആധിക്യം കൊണ്ട് പെട്ടെന്ന് പ്രഷർ കുറഞ്ഞു പോവുക, ശ്വാസം മുട്ടൽ വരിക, ഡിസ്ട്രസ്, റെസ്പിറേറ്ററി ഡിസ്ട്രസ് എന്നൊക്കെ പറയും. അങ്ങനെ എല്ലാ അവയവങ്ങളെ, കിഡ്നി ഫെയിലിയർ, ലിവർ ഫെയിലിയർ എല്ലാമായിട്ട്, അത് വളരെ മാരകമായിട്ടുള്ളൊരു സ്ഥിതി തന്നെയാണ്. അത് വളരെ കുറവാണോ അങ്ങനെ വരുന്നത്? എല്ലാ കേസും അങ്ങോട്ട് പോവാറില്ല, ചില കേസുകൾ ഉണ്ടാവുണ്ട്. അങ്ങനെ വെച്ചാൽ സപ്പോർട്ടീവ് ട്രീറ്റ്മെന്റ് മാത്രമേ ഉള്ളൂ നമുക്ക്. ഇപ്പോൾ ലിവർ ഫെയിലിയർ ആണെങ്കിൽ ലിവറിന്റെ സപ്പോർട്ട് ചെയ്യും, കിഡ്നി ഫെയിലിയർ ആണെങ്കിൽ ഡയാലിസിസ് ചെയ്യും, വെന്റിലേറ്റർ, ഇങ്ങനെ എല്ലാത്തിനെയും നമ്മൾ, എല്ലാ അവയവങ്ങളെ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ ബോഡി അതിനെ അതിജീവിക്കുമെന്ന് നമ്മൾ ഒരു ആശിക്കുക. അത് തന്നെ ഡോക്ടർ. ഇപ്പം ഡെങ്കിപ്പനിക്ക് പ്രധാനമായ എന്ത് ചികിത്സയാണ് നൽകുന്നത്? അത് എല്ലാവരും ചോദിക്കാറുണ്ട്. ഡെങ്കിപ്പനി ആണെന്ന് പറയുമ്പോൾ തന്നെ ആന്റിബയോട്ടിക് കഴിക്കട്ടെ എന്ന് ചോദിക്കാറുണ്ട്. ഡെങ്കിപ്പനിക്ക് മരുന്നില്ല. ആൻറ്റിബയോട്ടിക്സ് ഒട്ടും ഫലപ്രദമല്ല ഡെങ്കിപ്പനിക്ക്. ഡെങ്കിപ്പനിക്ക് സാധാരണ പാരസെറ്റമോൾ, വേറെ അധികം മേലുവേദന ഉണ്ടെങ്കിൽ കൂടി ബാക്കിയുള്ള മരുന്നുകൾ, ഇപ്പോൾ ബ്രൂഫൻ ഉണ്ട്, വേറെ അങ്ങനെ പെയിൻ കില്ലേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ കഴിക്കാതിരിക്കുകയാണ് നല്ലത്. എന്താ വെച്ചാൽ അതൊക്കെ പ്ലേറ്റ്ലെറ്റ് കുറയ്ക്കുന്ന മരുന്നുകളാണ്. അപ്പോൾ കഴിയുന്നതും പാരസെറ്റമോൾ മാത്രം ഉപയോഗിക്കുക, ധാരാളം വെള്ളം കുടിക്കുക, ഡീഹൈഡ്രേഷൻ ഇല്ലാണ്ട് നോക്കുക, റെസ്റ്റ് എടുക്കുക, ഇത് മാത്രമേ ഡെങ്കിപ്പനിക്കുള്ളൂ. പിന്നെ പ്ലേറ്റ്ലെറ്റ് കുറയുകയാണെങ്കിൽ അങ്ങനെയൊക്കെ, അല്ലെങ്കിൽ ഈ ഷോക്ക് സിൻഡ്രോം അങ്ങനത്തെ വല്ല കോംപ്ലിക്കേഷൻസ് വരികയാണെങ്കിൽ മാത്രമേ നമ്മൾ അങ്ങോട്ട് ഇൻ്റർഫിയർ ചെയ്യേണ്ട കാര്യമുള്ളൂ. ഓക്കെ. അല്ലെങ്കിൽ സാധാരണഗതിയിൽ, സാധാരണഗതിയിൽ എല്ലാ പനികളെ പോലെ തന്നെ മാറിപ്പോകും. അടുത്തൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ. ഹലോ, ഡോക്ടർ ലൈവ് ആണ്, ഡോക്ടറോട് സംസാരിച്ചോളൂ. ഹലോ മാം, ഞാൻ വൈക്കത്ത് നിന്ന് വിളിക്കുകയാണ്. എനിക്ക് അറിയാനുള്ളത്, ഈ ഒരു രോഗിയെ കടിച്ച കൊതുക് കടിക്കുമ്പോഴാണ് നമുക്ക് രോഗം വരുന്നത്? അല്ല 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 അല്ല, കൊതുകിൽ തന്നെ ഉണ്ടോ? കൊതുകിൽ തന്നെ ഉള്ളതാണത്, കൊതുക്, കൊതുകിലാണ് രോഗാണോ, അതിനെ അവിടെ സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. അത് തന്നെയാണ് മറ്റേ കോളർ ചോദിച്ചത്, അതിൽ തന്നെയുള്ള ആ കൊതുക്, ഈ അണുക്കളുള്ള കൊതുക് പലരെയും കടിക്കുമ്പോഴാണ് അവിടെ ഇത് രോഗം പകരുന്നത്. ഓക്കെ ഡോക്ടർ, അതൊരു സാധ്യത ഉണ്ട്. പക്ഷെ ഇവരുടെ ഒരു ചോദ്യത്തിൽ മറ്റൊരു കാര്യം കൂടി ഇല്ലേ, ഡെങ്കി ഫീവർ ഉള്ള ഒരാളിനെ കടിച്ച കൊതുക് മറ്റൊരാളിനെ കടിച്ചാലും വരും? അങ്ങനെ ഒരു ട്രാൻസ്മിഷൻ ഇല്ല, പക്ഷെ ഒരു പോസിബിലിറ്റി ഉണ്ടോന്ന് പറയട്ടെ. എന്താ വെച്ചാൽ ചിലപ്പോൾ ചില ഇതിലൊക്കെ ഇപ്പോൾ അമ്മയും കുഞ്ഞും അങ്ങനെയൊക്കെ ഉള്ളവരിൽ ഒരു ഡയറക്ട് ട്രാൻസ്മിഷൻ പറയുന്നുണ്ടെങ്കിലും അത്ര അത് ഇതായിട്ടില്ല നമുക്ക് തീർച്ചയായില്ല. ചോദിക്കാൻ കാരണം എന്താ വെച്ചാൽ പല ഡോക്ടർമാരും പറയും അസുഖമുള്ള ആളിനെ ഒരു നെറ്റിന്റെ ഉള്ളിൽ തന്നെ കിടത്തണം, കൊതുകാല ഉപയോഗിച്ച് തന്നെ കിടത്തണം എന്ന് പറയാറുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ അത് എത്രത്തോളം ശരിയാണെന്ന് അറിയാൻ വേണ്ടിയായിരുന്നു. അതങ്ങനെ ഇല്ല അല്ലെ ഡോക്ടർ. പിന്നെ ഇപ്പോൾ ഈ ഒരു പ്രാവശ്യം ഡെങ്കിപ്പനി വന്നാൽ രണ്ടാമത് വരാനുള്ള സാധ്യത എത്രത്തോളമാണ്? ഈ ഡെങ്കി ഇത് തന്നെ, ഈ വൈറസ് തന്നെ 4 ടൈപ്പ് ഉണ്ട്. അതിൽ ഒരു ടൈപ്പ് കൊണ്ട് വന്നാൽ ആ ടൈപ്പ് കൊണ്ടുള്ള ഡെങ്കി പിന്നെ വരില്ല, പക്ഷേ മറ്റേയുള്ള ടൈപ്പ് കൊണ്ടുള്ളത് വരാം. അതിൽ ഇപ്പോൾ കഴിഞ്ഞ കൊല്ലം വന്നത് നമുക്ക് ടൈപ്പ് 1 ആയിരുന്നു. അത് ഒരു താരതമ്യേന കുറച്ച് വീര്യം കുറഞ്ഞ ഒരു വൈറസായിരുന്നു. ഇപ്പോൾ നമ്മൾ കാണുന്ന ടൈപ്പ് 2 ആണ്, അതിന് കുറച്ച് വീര്യം കൂടുതലാണ്. പിന്നെ ഒരിക്കൽ ഡെങ്കി വന്നിട്ടുണ്ടെങ്കിൽ രണ്ടാമത് വേറൊരു ടൈപ്പ് കൊണ്ട് ഡെങ്കി വരുമ്പോൾ അതിൻ്റെ കോംപ്ലിക്കേഷൻസ് കൂടുതലാണ്, കൂടുതലാണ്, കൂടുതൽ സിവിയർ ആയിരിക്കും. ഡോക്ടർ, നമുക്ക് മറ്റൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള കൂടി.
ഡോക്ടറെ തുടരുന്നു. ഡോക്ടർ, ഇപ്പോൾ ഈ ഡെങ്കിപ്പനിയുടെ ഒരു ചരിത്രം എടുത്താൽ സെക്കൻഡ് വേൾഡ് വാർ തുടങ്ങി ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നതാണ്. എന്നാൽ ഇപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ടാണ് നമ്മുടെ നാട്ടിൽ ഡെങ്കിപ്പനിയെക്കുറിച്ച് കൂടുതൽ കേൾക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ലോകം ഒരു തറവാടായി മാറി. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവലും, പണ്ട് അമേരിക്ക യൂറോപ്പ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ ചുരുക്കം പേര് മാത്രമേ പോയൊക്കെ വന്നിരുന്നുള്ളൂ. ഇപ്പോൾ അങ്ങനെയല്ല, ഇന്ത്യയിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പല സംസ്ഥാനങ്ങളിലേക്കുള്ള ട്രാവല്, അതുപോലെ തന്നെ പുറമെയുള്ള പുറത്തുനിന്നും ഉള്ള ട്രാവല്, അങ്ങനെ വരുമ്പോൾ ഈ രോഗാണുക്കളെ നമുക്ക് എളുപ്പമായിട്ട് ഇമ്പോർട്ട് ചെയ്യാം. ഇറക്കുമതി ചെയ്യുന്ന ജേംസ് ആണ് നമ്മുടെ ഇതിൽ ഇപ്പോൾ കൂടുതലായിട്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ യെല്ലോ ഫീവർ എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. ഇതേ കൊതുകുകളാണ് ഈ യെല്ലോ ഫീവർ പരത്തുന്നത്. നമുക്കിവിടെ യെല്ലോ ഫീവർ പരത്തുന്ന രോഗാണും ഇല്ല, പക്ഷെ നമുക്ക് കൊതുകും ഉണ്ട്, മനുഷ്യനും ഉണ്ട്. അപ്പോൾ ആഫ്രിക്കയിൽ നിന്ന് ഏത് സമയം വേണമെങ്കിലും ഈ രോഗാണു നമ്മുടെ അടുത്ത് എത്താം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതൊരു ടൈം ബോംബ്. അപ്പോൾ അങ്ങനെയുള്ള ആ കോൺസ്റ്റൻ്റ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഈ യാത്രയാണ് ഇത് ഈ ട്രാവൽ, ഇന്റർനാഷണൽ ട്രാവൽ. പക്ഷേ ഡോക്ടർ, ആഫ്രിക്കൻ കൺട്രീസിലേക്ക് യാത്ര ചെയ്യുമ്പോൾ നമ്മൾ യെല്ലോ ഫീവർ വാക്സിൻ, അതുകൊണ്ടാണ് വാക്സിൻ എടുക്കുന്നത്. പക്ഷേ എന്നിരുന്നാലും അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നവർക്ക് അങ്ങനെയുള്ളവരുണ്ടാവുമല്ലോ. അപ്പം അതാണ്, എപ്പോൾ വേണമെങ്കിലും ഈ വൈറസ് ഇവിടെ എത്താം. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് അതും കൂടെ ആവും. ഡെങ്കിപ്പനിയെ തടയാനായിട്ട് ഇതുപോലുള്ള വാക്സിനുകൾക്കായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട്? ഗവേഷണങ്ങൾ ഇതുവരെ വാക്സിൻ ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല. ഇത് പറഞ്ഞു, ഇതിന് സിംറ്റമാറ്റിക് ട്രീറ്റ്മെൻറ്റ് മാത്രമേ നമുക്ക് ഉള്ളൂ. ഇതുവരെ ആ രീതിയിൽ നമ്മൾ പോയിട്ടില്ല. എന്താന്ന് വെച്ചാൽ, ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇതിലും എല്ലാം അത്ര ഒന്ന് രണ്ട് കാര്യം ചുരുക്കം ചിലരിൽ മാത്രമേ അത് മാരകമാവുന്നുള്ളൂ. ബാക്കി എല്ലാവർക്കും ഇത് വന്നു പോകുന്നു എന്നും ആ ഒരു പകർച്ചവ്യാധി എന്നുള്ള നിലയിൽ ഡെങ്കിപ്പനിയോട് ഒരു പേടി ജനങ്ങളിലുണ്ടായിട്ടുണ്ട്. എന്താന്ന് വെച്ചാൽ ഈ കോംപ്ലിക്കേഷൻസ് വരുന്നത് കൊണ്ടാണ്. അപ്പൊ അതിന് എല്ലാവരോടും നമ്മൾ പറയുന്നു ചികിത്സയില്ല എന്നൊക്കെ പറയുമ്പോൾ, അയ്യോ ചികിത്സയില്ലാത്ത ഒരു മാറാ രോഗം, അങ്ങനത്തെ ഒരു രോഗമാണല്ലോ എന്നുള്ള ഒരു പേടിയാണിത്, അതുകൊണ്ടാണ്. ഓക്കെ ഡോക്ടർ, ഇപ്പോൾ ഈ കൊതുകുജന്യ രോഗങ്ങൾ പടരുന്നത് കൂടുതലും മഴക്കാലത്താണല്ലോ, അപ്പോൾ എന്തെല്ലാം തരത്തിലുള്ള മുൻകരുതലുകളാണ് എടുക്കേണ്ടത്? അതിന് ആദ്യം പറഞ്ഞത്, നമ്മൾ ആദ്യം തന്നെ നമ്മുടെ വീടിന് ചുറ്റുമുള്ള അത് തന്നെയാണ് പരിസരമാണ് നമ്മൾ ഇത് ശുചിത്വം പാലിക്കേണ്ടത്. നമ്മൾ ഈ സാധനങ്ങളൊക്കെ വലിച്ചെറിയാതിരിക്കുക, വെള്ളം കെട്ടിക്കിടക്കാതിരിക്കുക, അങ്ങനെയുള്ളതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക, അതാണ് ഏറ്റവും പ്രധാനം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ നെറ്റിൻ്റെ ഉള്ളിൽ കിടക്കുക എന്നൊക്കെ പറഞ്ഞു, പക്ഷേ ഇത് ഞാൻ പറഞ്ഞില്ലേ, പകൽ സമയത്താണ് ഇത് ഈ ഇതിൻ്റെ ഡെങ്കിപ്പനിയുടെ, വേറെ പലതും രാത്രി കടിക്കുന്നുണ്ട്. അപ്പം നെറ്റിൻ്റെ ഉള്ളിലൊക്കെ കയറി കിടന്നാൽ, അല്ലെങ്കിൽ മൊസ്കിറ്റോ റിപ്പല്ലൻ്റോ അങ്ങനെയുള്ളതൊക്കെ യൂസ് ചെയ്താൽ അതിന് ഫലമുണ്ടാവും. പക്ഷേ ഈ ഈ ഡെങ്കിപ്പനിക്ക് പകൽ സമയത്ത് കടിക്കുന്ന കൊതുക് ആയതുകൊണ്ട് അതിന് അത്ര ഗുണമുണ്ടാവില്ല. ഡോക്ടർ, നമ്മുടെ ഇന്നത്തെ ഡോക്ടർ ലൈവിൻ്റെ സമയം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. വളരെയധികം നന്ദിയുണ്ട് ഞങ്ങളോട് സഹകരിച്ചതിന്. ഇന്നത്തെ ഡോക്ടർ ലൈവ് ഇവിടെ അവസാനിക്കുന്നു. നാളെ 2:30 വീണ്ടും കാണാം. നമസ്കാരം.